ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നിർത്തിവെച്ച മോഡലുകൾ. ഹലോ ടൂർ സ്പീഡിൻ്റെ ഫ്രണ്ട്സുകളെ, ഇന്ത്യൻ വാഹന വിപണിയിൽ സംഭവിച്ച മാറ്റങ്ങളും പ്രതിസന്ധികളും മൂലം പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്ന ചില മികച്ച മോഡൽ കാറുകളുണ്ട്. എതിരാളികളിൽ നിന്നുമുള്ള വലിയ കോമ്പറ്റീഷനും BS6 എമിഷൻ നോംസിൻ്റെ കടന്നു വരുമ്പോൾ കോവിഡും എല്ലാം കാർ വിപണിയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ചില മോഡലുകൾ താൽക്കാലികമായും പൂർണ്ണമായിട്ടും പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ കമ്പനി നിർബന്ധിതരായി. അത്തരത്തിൽ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്ന മികച്ച വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൂർ സ്പീഡ് ഫ്രണ്ട്സിൽ സ്റ്റാർട്ടഡ് ഫസ്റ്റ് മഹേന്ദ്ര TUV 300. SUV സെഗ്മെന്റിലെ കരുത്തരായ മഹീന്ദ്രയുടെ 2015 ലോഞ്ച് ചെയ്ത സബ് കോമ്പാക്ട് SUV ആയിട്ടുള്ള TUV 300 BS6 നോമിന്റെ വരവോട് കൂടിയാണ് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നത്. പുതിയ നോംസ് പ്രകാരം പാലിക്കേണ്ട പൊല്യൂഷനെ ട്രാൻസിഷൻസ് പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു മോഡലിനെ പ്രൊഡക്ഷൻ മഹീന്ദ്ര നിർത്തിവെച്ചത്. 5-speed മാനുവൽ ഓട്ടോമേറ്റഡ് മാനുവൽ എന്നീ ട്രാൻസ്മിഷനുകളിൽ 2.2-liter ഡീസൽ എഞ്ചിനിൽ 84 BHP പവറും 230 NM ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന TUV 300 ഈ വർഷം തന്നെ BS6 എഞ്ചിനോട് കൂടി മഹീന്ദ്ര മടക്കിക്കൊണ്ടുവരും. 8.59 lakh മുതൽ 10.6 lakh വരെ പ്രൈസ് റേഞ്ചിലുള്ള ഈ 7-seater ലിറ്ററിന് 18 km മൈലേജ് നൽകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് 20 ഫോക്സ് വാഗന്റെ അമിയോ. 2016 ലോഞ്ച് ചെയ്ത 5-seater സെഡാൻ മോഡലാണ് അമിയോ. ക്രൂയിസ് കൺട്രോൾ ഫീച്ചറോട് കൂടി വന്ന സെഗ്മെന്റിലെ തന്നെ ആദ്യ മോഡൽ പാസഞ്ചർ കാർ അമിയോയാണ്. 1.2-liter പെട്രോൾ, 1.5-liter ഡീസൽ എന്നീ എഞ്ചിനുകളിൽ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിൽ പുറത്തിറങ്ങിയ അമിയോ ഡീസൽ 7-speed DST കോമ്പിനേഷനും ഫീച്ചർ ചെയ്തിരുന്നു. 45 liter ഫ്യുവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന അമിയോ ലിറ്ററിന് 17 മുതൽ 22 km വരെ വേരിയന്റ് അനുസരിച്ച് മൈലേജ് നൽകുന്നു. 5.32 lakh മുതൽ 10 lakh വരെ വിലയുള്ള അമിയോ മാരുതി സുസുക്കി ഡിസയർ ഹുണ്ടായി എക്സെന്റ് തുടങ്ങിയവയുമായിട്ട് പൊരുതി നീക്കാൻ അവതരിപ്പിച്ചുവെങ്കിലും വേണ്ടത്ര ജനശ്രദ്ധ പിടിച്ചുപറ്റാനാവാത്തത് കൊണ്ടും വെൻഡോ പോലൊരു മികച്ച സെഡാൻ ഉള്ളത് കൊണ്ടും കമ്പനിക്ക് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നു. അപ്പോൾ മൂന്നാമത്തെ വണ്ടിയാണ് ടാറ്റ ടിയാഗോ ആൻഡ് ടിഗോ GTP. 5-seater ഹാഷ്ബാക്ക് മോഡലായ ടിയാഗോ GTP, ടിഗോ GTP എന്നിവ 2018 ലോഞ്ച് ചെയ്തത്. ഒരേ എഞ്ചിനിൽ പുറത്തിറങ്ങിയ ഈ രണ്ട് മോഡലുകളും അധികം വൈകാതെ ടാറ്റയ്ക്ക് നിർത്തേണ്ടി വന്നു. 1.2-liter 3-cylinder ടർബോ പെട്രോൾ എഞ്ചിനിൽ പുറത്തിറങ്ങിയ രണ്ട് മോഡലുകളും 115 BHP പവറും 113 NM ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. അഫോർഡബിൾ ഹാഷ്ബാക്ക് ലിസ്റ്റിൽപ്പെടുത്താവുന്ന ഈ വാഹനം അധികം ആളുകളും ചൂസ് ചെയ്യാതിരുന്നതും BS6 വരവ് കാരണമാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്. ടാറ്റ ടിയാഗോ 6.65 lakh രൂപ മുതലും ടിഗോർ 7.49 lakh രൂപ മുതലുമാണ് പുറത്തിറങ്ങിയിരുന്നത്. ഉടൻ തന്നെ ഈ മോഡലുകളിൽ തിരിച്ചുകൊണ്ടുവരുന്നതിനെ പറ്റി ടാറ്റ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ 4 ആണ് ഹോണ്ട CRV. വളരെയധികം കാലം ഇന്ത്യൻ നിരത്തുകൾ ഭരിച്ച ഒരു 5-seater SUV മോഡലാണ് ഹോണ്ട CRV. 2003 ലോഞ്ച് ചെയ്തത് മുതൽ വളരെയധികം പ്രശംസ ഏറ്റുവാങ്ങിയ CRV 2018 ലോഞ്ച് ചെയ്ത 5th generation 7-seater ഡീസൽ എഞ്ചിൻ മോഡലാണ് അവസാനമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 2.0 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും 1.6 liter ഡീസൽ എഞ്ചിനിലും പുറത്തിറക്കിയിരിക്കുന്ന CRV 118 BHP മുതൽ 185 BHP പവറും വേരിയന്റിന് അനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്നു. 28 lakh മുതൽ 30 lakh രൂപ വരെ വിലയുള്ള CRV ഒരു മാനുവൽ ട്രാൻസ്മിഷൻ പാസഞ്ചർ കാറാണ്. സെഗ്മെന്റിൽ എതിരാളികളിൽ നിന്നുള്ള ശക്തമായ വെല്ലുവിളികളും ഉയർന്ന വിലയും വർഷാവർഷം കുറഞ്ഞു വരുന്ന പോപ്പുലാരിറ്റിയും ഇതിനെല്ലാം പുറമെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റുകളൊന്നായിട്ടുള്ള ഹോണ്ടയുടെ നോയിഡ പ്ലാന്റ് അടച്ചുപൂട്ടേണ്ടി വന്നതും അവർക്ക് തിരിച്ചടിയായി. അവിടെയാണ് CRV അസംബിൾ ചെയ്തിരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ടോപ് സ്പീഡ് ഫ്രണ്ട്സ് നമ്മൾ നമ്പർ 5 പോവുകയാണ്. ഹോണ്ട CRV ഓക്കെ. ഗ്രേറ്റ് നോയിഡ പ്ലാന്റ് അടച്ചു പൂട്ടിയതിനെ തുടർന്ന് ഹോണ്ടയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതിരുന്ന മറ്റൊരു മോഡലാണ് CRV എന്ന് പറയുന്നത്. 2006 ലോഞ്ച് ചെയ്ത വളരെയധികം പോപ്പുലർ സെഡാൻ മോഡലായിട്ടുള്ള CRV കുറെ വർഷങ്ങൾ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടിയും വന്നു. 1.8-liter IV Tech എഞ്ചിനിൽ 138 BHP പവറും 174 NM ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന CRV 1.6-liter ID Tech ഡീസൽ എഞ്ചിനിൽ 118 BHP പവറും 300 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 2019 വീണ്ടും തിരിച്ചുകൊണ്ടുവന്നെങ്കിലും മാർക്കറ്റ് ട്രെൻഡും ഡി സെഗ്മെന്റ് സെഡാൻ ക്ലാസിനോട് വിപണിയിലുള്ള താല്പര്യക്കുറവും ഉയർന്ന വിലയുമെല്ലാം വീണ്ടും CRVന് തിരിച്ചടിയായി. അതിനെല്ലാം പുറമെ നോയിഡ പ്ലാന്റിൽ അസംബിൾ നടത്തിയിരുന്ന CRV പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തതും തിരിച്ചറിയട്ടും. ഹൈലി ഫ്യുവൽ എഫിഷ്യന്റ് ആയിരുന്ന 5-seater മാനുവൽ ട്രാൻസ്മിറ്റഡ് CRVക്ക് 47 liter ഫ്യുവൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ലിറ്ററിന് 16 മുതൽ 18 km വരെ മൈലേജ് നൽകുന്നു. 17 lakh മുതൽ 22 lakh രൂപ വരെ വിലയുള്ള പ്രീമിയം പ്രൈസ് റേഞ്ചും ഈ മോഡലിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചിരുന്നു. അത് നമ്പർ 6 ടാറ്റയുടെ റേഞ്ച്. 2010 ലോഞ്ച് ചെയ്ത ടിയോസ് റേഞ്ച് ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഹാഷ്ബാക്ക് മോഡലുകളാണ്. വളരെയധികം സക്സസ്ഫുൾ മോഡലായിരുന്ന റേഞ്ചിന്റെ ചുവട് പിടിച്ച് എത്തിയോസ്, ലിവ, ക്രോസ് എന്നീ മോഡലുകളും അവർ പുറത്തിറക്കി. എങ്കിലും എത്തിയോസ് റേഞ്ച് നേടിയെടുത്ത റെസ്പോൺസ് പോപ്പുലാരിറ്റിയും നേടാൻ ഈ മോഡലുകൾക്കൊന്നും പറ്റിയില്ലാണ്ടോ. അതുകൊണ്ട് തന്നെ ഈ മോഡലുകളെ പത്തി ഒരു പ്രീമിയം മോഡൽ കാറുകൾ പുറത്തിറക്കുന്ന രീതിയിലും റേഞ്ചിനെ കൂടുതൽ അവർ പുറത്തേക്കി. എങ്കിലും വാഹന വിപണിയിലെ മാറ്റങ്ങളും, അതായത് SUV സെഗ്മെന്റ് വാഹനങ്ങളുടെ ജനപ്രീതി, ഹാച്ച്ബാക്കുകളെയും
സെഡാനുകളെയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. ഒരു ഹാഷ് ബാക്ക് മോഡലായ റേഞ്ചിനെയും ഇത് ബാധിച്ചു കേട്ടോ. ഇതിനു പുറമെ വളർന്നു വരുന്ന കോമ്പറ്റീഷനും ഓൾഡ് സ്കൂൾ ഡിസൈനിലേക്കുള്ള വിപണിയുടെ തിരിച്ചുപോക്കും അവരെ പതിയെ പതിയെ പ്രൊഡക്ഷൻ നിർത്തുന്നതിലേക്ക് എത്തിച്ചു. അവസാന വർഷങ്ങളിൽ ഒരു ഫാമിലി കാർ എന്നതിലുപരി ഒരു ക്യാബ് അഗ്രിഗേറ്റഡ് സ്പേസ് മോഡൽ കാർ എന്ന രീതിയിലാണ് ഈ വണ്ടി അറിയപ്പെട്ടിരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ 71 നമുക്ക് പോകാം. അതാണ് ടൊയോട്ട കൊറോള എൽഡിസ്. 2003 ലോഞ്ച് ചെയ്ത 5-seater സെഡാൻ മോഡലായ കൊറോള 1.5 വാഹന വിപണിയിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. 1.8 പെട്രോൾ, 1.4 ഡീസൽ എന്നീ എഞ്ചിൻ വേരിയന്റുകളിൽ പുറത്തിറങ്ങിയ കൊറോള 2008 അവരുടെ അപ്ഗ്രേഡ് മോഡലായിട്ടുള്ള സഫിക്സ് കൂടി അവതരിപ്പിച്ചു. എങ്കിലും അതിനുശേഷം കാര്യമായ അപ്ഡേറ്റ് കൊണ്ടുവരാത്തതും സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങളോട് പൊതുവെ വിപണിയിൽ വരുന്ന താല്പര്യക്കുറവും 15-20 lakh rupees എന്ന പ്രീമിയം തുകയും ഈ മോഡലിന്റെ വിപണിയിലെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ കൊറോളയുടെ പ്രൊഡക്ഷൻ ടൊയോട്ടയ്ക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ 8th പോവാണ്, അതാണ് ടാറ്റ ഹെക്സ. 2179 cc ഡീസൽ എഞ്ചിനിൽ 6-speed മാനുവൽ ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനുകളിൽ 156 bhp പവറും 400 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു ഒരു ഓൾ വീൽ ഡ്രൈവ് 7-seater മോഡലായ ഹെക്സ 2016 ലോഞ്ച് ചെയ്തത്. കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു മികച്ച സേഫ്റ്റി കാർ കൂടിയാണ് ഹെക്സ. ടാറ്റയുടെ മറ്റു മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിസൈനിലും ലുക്കിലും ഒരല്പം പിറകിൽ നിൽക്കുന്ന ഹെക്സ ലോ ഡിമാൻഡ് മൂലവും B6 നോർമിൽ എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്യാത്തത് കൊണ്ടും ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. എങ്കിലും പുതിയ ഡിസൈനിലും രൂപത്തിലും മികച്ച രീതിയിൽ ഹെക്സയെ തിരിച്ചുകൊണ്ടുവരാന് ഈ വർഷം തന്നെ ടാറ്റയ്ക്ക് കഴിയും കേട്ടോ. ഇന്ന് വാഹന വിപണി പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. 60 liter ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഹെക്സ ലിറ്ററിന് 14 km മൈലേജ് നൽകുന്നുണ്ട്. ഒരു ബ്ലൂ, സിൽവർ, ബ്രൗൺ, വൈറ്റ്, ഗ്രേ എന്നീ കളർ വേരിയന്റുകളിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹെക്സയുടെ വില 16 lakh to 19 lakh വരെയാണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടിയാണ് ടാറ്റ സെസ്റ്റ്. 2016 ലോഞ്ച് ചെയ്ത കോമ്പാക്ട് SUV അല്ലെങ്കിൽ സെഡാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഡലാണ് സെസ്റ്റ്. ഇതിന്റെ ഹാഷ് ബാക്ക് വേഷണം ടാറ്റ എന്ന് പുറത്തിറക്കി. ഒരു 5-seater പാസഞ്ചർ മോഡലായിട്ടുള്ള സെസ്റ്റ് കുറഞ്ഞ വിലയിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന കൂടുതൽ സേഫ്റ്റി ഫീച്ചറുകൾ തരുന്ന ഒരു വാഹനം കൂടിയാണ്. ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇത് പങ്കുവെച്ചിരുന്നു കേട്ടോ. പെട്രോൾ, ഡീസൽ എന്നീ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിൽ മാനുവൽ AMT എന്നീ ട്രാൻസ്മിഷൻ വേരിയന്റുകളിൽ പുറത്തിറങ്ങിയ സെസ്റ്റ് 1193 cc പെട്രോൾ എഞ്ചിനിൽ 89 bhp പവറും 140 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 44 liter ഫ്യൂവൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സെസ്റ്റ് ലിറ്ററിന് 17 km മൈലേജ് നൽകുന്നു. 5.80 lakh മുതൽ 10 lakh വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ലോ ഡിമാൻഡ് മൂലവും ടാറ്റയുടെ തന്നെ ടിയാഗോയ്ക്കും ടിഗോറിനും കൂടുതൽ അവസരം കിട്ടാനുമായിട്ട് ഈ മോഡലിന്റെ പ്രൊഡക്ഷൻ ടാറ്റ നിർത്തിവെക്കുകയാണുണ്ടായത്. നെക്സ്റ്റ് 10th മാരുതി സുസുക്കി ഡീസൽ മോഡൽസ്. B6 വരവോടുകൂടി മാരുതി സുസുക്കി അവരുടെ എല്ലാ ഡീസൽ മോഡലുകളുടെയും പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. എസ്ക്രോസ്, വിതാര, ബ്രസ, സിയാസ്, എറ്റിക, ബെലനോ, ഡിസൈർ, സ്വിഫ്റ്റ് എന്നീ മോഡലുകളുടെ ഡീസൽ വേരിയന്റുകളാണ് പ്രൊഡക്ഷൻ നിർത്തിയത്. ഇതിൽ തന്നെ വലിയ മോഡലുകളായിട്ടുള്ള എസ്ക്രോസ്, ബ്രസ, എറ്റിക എന്നിവയുടെ B6 ഡീസൽ എഞ്ചിൻ മോഡലുകൾ ഈ വർഷം അവർ വീണ്ടും പുറത്തിറക്കും കേട്ടോ. സിയാസും എറ്റികയും ഒഴികെയുള്ള എല്ലാ മോഡലുകളിലും ഫിയറ്റ് സോഴ്സ്ഡ് 1.3 liter മൾട്ടി ജെറ്റ് എഞ്ചിനും സിയാസ് മെട്രികയിലും 1.5 liter എഞ്ചിനുമാണ് യൂസ് ചെയ്യുന്നത്. സ്വിഫ്റ്റ് മുതൽ എസ്ക്രോസ് വരെയുള്ള മോഡലുകൾ 6 lakh മുതൽ 11.10 lakh വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 11th ഫിയറ്റ് അബ്രാത് പിന്റോ. 2009 ലോഞ്ച് ചെയ്ത ഹാഷ് ബാക്ക് മോഡലാണ് ഈ പിന്റോ സീരീസുകൾ. 1.4 liter പെട്രോൾ എഞ്ചിനിൽ 140 bhp പവറും 212 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ വാഹനം 9.67 lakh മുതൽ പുറത്തിറങ്ങിയിരുന്നു. എങ്കിലും വിപണിയുടെ മാറ്റവും B6 വരവും പതിയെ പതിയെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരുന്ന ഫീറ്റ് നേരത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേട്ടോ. മറ്റുള്ളവർക്ക് ചില മോഡലുകളുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ഫീറ്റിന് അവരുടെ എല്ലാ മോഡൽ കാറുകളുടെയും പ്രൊഡക്ഷൻ നിർത്തിവെച്ച് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ നിന്ന് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഫീറ്റ് ക്രിസ്ലർ ഓട്ടോമൊബൈൽസ് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ജീപ്പ് കോമ്പസിന്റെ വിൽപ്പനയിൽ മാത്രമാണ്. ഓക്കെ, 12th ഹ്യുണ്ടായി ഇയോൺ. 2011 ലോഞ്ച് ചെയ്ത 5-seater ഹാഷ് ബാക്ക് മോഡലായിട്ടുള്ള ഹ്യുണ്ട ഇയോൺ പെട്രോൾ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിറ്റഡ് ആയാണ് പുറത്തിറങ്ങിയിരുന്നത്. 2.90 lakh മുതൽ 4.75 lakh വരെ വിലയുള്ള ഈ പാസഞ്ചർ കാർ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കാറുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാറാണ്. 2019 കമ്പനി ഈ കാറിന്റെ പ്രൊഡക്ഷൻ ഒഫീഷ്യലായിട്ട് നിർത്തിവെച്ചു. പുതിയ സേഫ്റ്റി റെഗുലേഷൻസിലും പൊല്യൂഷൻ നോംസിലും കോമ്പീറ്റ് ചെയ്യാൻ ഇയോണിന് സാധിക്കാത്തത് കൊണ്ടാണ് അവരിതിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചത്. ഇപ്പോഴും വളരെയധികം വാഹനങ്ങളുടെ ഇഷ്ട വാഹനങ്ങളിലൊന്നാണ് ഈ ചെറിയ കാർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പ്രൊഡക്ഷൻ നിർത്തിവെച്ച കാറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ടോസ്പീഡ് ഫ്രണ്ട്സ്, ഇതിലെ പല മോഡലുകളും തിരിച്ചുവരവിന്റെ പാതയിലൊക്കെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ടാറ്റ സഫാരിയാണ് കേട്ടോ. 2020 B6 നോംസ് മൂലം നിർത്തിവെച്ച സഫാരി ഈ വർഷം B6 എഞ്ചിനുമായിട്ട് തിരിച്ചു വന്നു. മറ്റു പല മോഡലുകളും ഇതുപോലെ തിരിച്ചു വരാനിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഇഷ്ട മോഡലുകളും അവ തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ തിരിച്ചെടുത്ത് പറയണം കേട്ടോ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടോസ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.